ബാറ്റോ മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നീർവേലി പുഴയിലാണ്. ആ പുഴയെ നമ്മളിങ്ങനെ ചെറുങ്ങനെ മീനങ്ങൾ പിടിച്ചോണ്ടിരിക്കുന്നത്, ചെറിയ മീനെ പിടിക്കാനാ വന്നിട്ടുള്ള ചെറിയ കൊക്കയാണ്, ചെറിയ നങ്കീസു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറു മീൻ, അതായത് വരാലം പിടിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടുണ്ട്. ആ ചൂണ്ടെന്ന് ചെന്ന് നോക്കട്ടെ. അപ്പോൾ അതിങ്ങനെ കോത്തിട്ട് വെക്കുക, കുറച്ച് കഴിഞ്ഞ് ചെന്ന് നോക്കുക, കോത്തിട്ട് വെക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ചെന്ന് നോക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് പുഴയൊന്ന് മുറിച്ച് അക്കരേക്ക് കടക്കണം. അപ്പോൾ വെള്ളം കുറച്ച് കയറിയിട്ടുണ്ട്, ഒളിച്ചു പോവാന്നറിയില്ല. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നേരെ മുറിച്ച് കടക്കുന്നത് നമ്മുടെ നീർവേലേക്ക് പോകേണ്ട വഴിയാണ് ഫ്രാൻസ്. പുഴ മുറിച്ച് കടക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ചൂണ്ടൻ്റെ കൊക്ക് നങ്കീസിൻ്റെ അകത്ത് നല്ല കൊഞ്ചന കോത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒരടി വെള്ളം പൊന്തിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനിങ്ങനെ പുഴ കടന്ന് വരിക, കണ്ടില്ലേ? നല്ല വെള്ളം കണ്ടില്ലേ? കണ്ടില്ലേ അടിപൊളി വെള്ളം. അപ്പോൾ ചൂണ്ട നമ്മൾ കോത്തി വരിക ഇന്ന്. അപ്പോൾ ചൂണ്ട ഇങ്ങനെ കോത്തിടുക, കുറച്ച് സമയം കഴിഞ്ഞ് ചെന്ന് നോക്കുക. കൊഞ്ചനായ കൊണ്ടാണ്, ചൊട്ടുന്ന പരിപാടിയല്ല. ഇതിനെ പിടിക്കാനായിട്ട് കാവൽ ഒത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ വഴിയെല്ലാം കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മളെ വഴികളെല്ലാം ഉണ്ടത്. കാരണം വെറും ഒരു ഫോണിൽ മാത്രം ചെയ്യുന്നതുകൊണ്ട് ചില സമയം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വീഡിയോ എടുക്കാനോ ഒന്നും കഴിയൂല. ഇത് ഞാൻ ഒരു നല്ലൊരു സ്ഥലം കണ്ടു വെച്ചതാണ്. അപ്പോൾ നമുക്ക് നങ്കീസ് ഒന്ന് വലിച്ചു നോക്കാം. അപ്പോൾ നമ്മളെ നങ്കീസ് ഇതാണ്. അപ്പോൾ നങ്കീസ് നല്ല നല്ല കണ്ണിയാണ്. അപ്പോൾ നമ്മളെ കോത്തിട്ട കൊഞ്ചന കൊണ്ടുപോയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ മൂന്ന് നാല് സ്ഥലത്ത് ഞാൻ ഇട്ട് വെക്കും. അങ്ങനെ ഇട്ട് വെച്ച ശേഷം വന്ന് നോക്കും. നോക്കുമ്പോൾ കിട്ടുന്നതാണ് വലിയ മീനെ പിടിക്കേണ്ട പരിപാടിയാണ് ഇനിയുള്ളത്. അപ്പോൾ ഇന്ന് ഈ കൊക്കയിലൊന്നും കിട്ടിയില്ല, എന്നെ ഉണ്ട് ചൂണ്ടയിട്ടിട്ട്. അപ്പോൾ നമുക്ക് ആ ചൂണ്ടയും കൂടി നോക്കാം. അത് ചെറിയ കൊക്കയാണ്, അത് കൂത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് പറഞ്ഞ് നിങ്ങൾ വെള്ള ഷർട്ട് വെള്ള ഡ്രസ്സിലൊന്ന് മാറ്റിക്കളാം. സാധാരണ ഒരു മീൻ പിടിക്കുന്ന ആളെ ലുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബാണ്. അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് സബ്സ്ക്രൈബർമാരുടെ സപ്പോർട്ടല്ലേ നമുക്ക് വലുത്. അവർ പറഞ്ഞാൽ അപ്പുറം പിന്നെ കടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് ഇന്ന് എന്തായാലും ഒരു ഡ്രസ്സിലൊന്ന് മാറി വന്നതാണ്. സാധാരണ ഒരു മീൻ പിടുത്തത്തിൻ്റെ ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പുഴയിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ഞാനത് എൻ്റെ സബ്സ്ക്രൈബ് പറഞ്ഞാൽ അപ്പുറം ഞാൻ കടക്കില്ല. കാരണം നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിജയമുള്ളൂ. സപ്പോർട്ടില്ലാതെ ഒരു പരിപാടി ഏടിക്കും വിജയിച്ചിട്ടുണ്ടാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് പറഞ്ഞു ഡ്രസ്സ് അങ്ങ് മാറ്റിക്കളാം, മീൻ പിടിക്കുന്ന ലുക്കിൽ വേണം. അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് മാറി വന്നത്. അതും ഈ പുഴയിൽ രാവിലെ തന്നെ വന്നിട്ടുണ്ട് ഫ്രാൻസ്. അപ്പോൾ നമ്മളെ ഒരു ചൂണ്ടയിൽ ഒന്നും കിട്ടിയില്ല. ഇനി രണ്ടാമത്തെ ചൂണ്ടയാടിയിട്ടുണ്ട്. ആ ചൂണ്ടയോടി നമുക്ക് നോക്കാം. അപ്പോൾ കാരണം അത് ചെറിയ കൊക്കയാണ്, എന്നും നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നവരെ, ഒരു മീനും കിട്ടുന്നവരെ ഞാനിന്ന് പിടിക്കും. കാരണം വെള്ളം കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് മീനെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നല്ല ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ മീനുള്ള സ്ഥലത്താണ് ഞാൻ തങ്കീസും കൊക്ക ഇടുന്നത്. അപ്പോൾ ആ സ്ഥലം എനിക്കറിയാം. കാരണം ഞാനിത് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ലേലുണ്ട്. അപ്പോൾ പുഴ ഇങ്ങനെ കടക്കുമ്പോൾ പാറയുണ്ട്, പകുതി പൂ, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത സൈറ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളെ നങ്കീസ് ഏകദേശം പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് നമ്മളെ നങ്കീസ്, കണ്ടില്ലേ? വലിച്ചോടുന്ന കണ്ടില്ലേ? കണ്ടു നോക്കൂ ഫ്രണ്ട്സ്, ചെറുതാണോ വലുതാണോ ഒന്നും അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം ഇത് ചെറുതെന്തുവാന്ന്, കണ്ടില്ലേ? അപ്പൊ നമുക്ക് എന്നെങ്ങനെ വലിച്ചു കിടാം, കണ്ടില്ലേ? അപ്പൊ നമ്മള് മീനെ കണ്ടില്ലേ? കാരണം ഞാൻ ഈ ചൂണ്ടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട്, കണ്ടില്ലേ? ആ ഓടിക്കളഞ്ഞു ഓടിക്കളഞ്ഞു ഓടല്ല, ഇതാണ് നമ്മളെ മീൻ, കണ്ടില്ലേ? നമ്മള് നല്ല ഒരു ഇരി മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ? ഏ കേട്ടാ, ഇതാണ് നമുക്ക് കിട്ടിയ അടിപൊളി ഇരിമീൻ. അതായത് ഇരിമീൻ പ്രാച്യത കണ്ടങ്ങുന്നില്ല ഭാഷ, ചില കൂട്ടർ പ്രാച്യനെ കിട്ടി ഞാൻ ചോദിക്കൂ, ചില കൂട്ടർ ഇരിമീൻ എന്ന് പറയൂ. അപ്പോൾ ഇത് സാധാരണ ഉപ്പ് വെള്ളമല്ല, ഇത് സാധാരണ നല്ല വെള്ളം, അതായത് ഉപ്പില്ലാത്ത വെള്ളം അതിൻ്റെ അകത്ത് കിട്ടിയതാണ്, കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാലത്തിന് കിട്ടിയാലേ നമുക്ക് ഒരു പുളി പുളനുള്ള ഞാൻ എപ്പോഴും പിടിക്കും, കണ്ടില്ലേ? ഓടി രക്ഷപ്പെട്ടു, കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പൊ കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ, ഇപ്പം കിട്ടിയത്. അത് ചൂണ്ടയിൽ തന്നെ പിടിക്കുന്ന ആ കാഴ്ചകൾ കണ്ടുകൊടുക്കുന്നത്, കാരണം നല്ലൊരു പൊരിക്കാൻ പറ്റിയ ഒരു മീനാണ് ഇരിമീൻ. ഈ നമ്മളെ വരാൽ അതുപോലെ അതിനെക്കാളത്തി ഏറ്റവും ബെസ്റ്റ് മീനാണ്. ഇതെല്ലാം വിദേശികൾ കഴിക്കുന്ന മീനാണ്, വിദേശികൾ ഇത് കഴിക്കാനായിട്ട് വരുന്നതാ. കരിമീൻ പൊരിച്ചത് അവർക്ക് നിർബന്ധമാണ് വിദേശികൾക്ക്. അതുപോലെ തന്നെ നമ്മളെ ശരിക്ക് പറഞ്ഞാൽ ഈ കരിമീനിനാണ് എല്ലാവരുടെയും പേരെടുപ്പ്. അപ്പോൾ ഇവിടെ പുഴയിൽ നല്ല വെള്ളത്തിലുള്ളതായത് കൊണ്ടാണ് ഇനി ഇരിമീൻ എന്ന് പറഞ്ഞത്, നല്ലൊരു മീനാണ്. അപ്പോൾ എല്ലാവരും ഈ മീനെ വാങ്ങിക്കുമ്പോൾ ഇനിയും മാതിരി മീനെ വാങ്ങിക്കുക, കാരണം ഇതാണ് ടേസ്റ്റ് ഉണ്ടാവുക. പൊരിക്കാനും കറി വെക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു മീനാണ് ഈ മീൻ. പുഴ മീൻ ഏറ്റവും നല്ലതാണ്, പ്രതിരോധ ശക്തി കൂട്ടുന്ന ഒരു മീനാണ് ഇരിമീൻ. നല്ല പ്രതിരോധ ശക്തി കൂടും, അതുപോലെ രോഗം കുറയും. അപ്പോൾ കണ്ടില്ലേ നമ്മൾ മീൻ, കണ്ടില്ലേ ഫ്രണ്ട്സ്? കണ്ടില്ലേ? അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും, അതുവരെ കാത്തിരിക്കൂ ഫ്രണ്ട്സ്.